ഛത്തീസ്ഗഡ് ദുർഗ് ജില്ലയിലെ കുംഹരിയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തെ മറികടക്കവേ റോഡിൽ നിന്നും തെന്നിമാറിയാണ് ബസ് കൊക്കയിലേക്ക് പതിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:30 അപകടമുണ്ടായത്. ജോലിക്കായി തൊഴിലാളികളുമായി വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നും ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും ദുർഗ് ജില്ലാ കളക്ടർ റിച്ച പ്രകാശ് ചൌധരി അറിയിച്ചു. അപകടത്തിൽ പരിക്കുപറ്റിയവരെല്ലാവരും ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പരിക്കുപറ്റിയ 12 പേരെ റായ്പൂരിലെ എയിംസിലും മറ്റു 2 പേരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചതായി കളക്ടർ അറിയിച്ചു. എല്ലാവരും ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നും എല്ലാവർക്കും വേണ്ട കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ ബുദ്ധിമുട്ടിയാണ് യാത്രക്കാരെ ബസ്സിൽ നിന്നും പുറത്തെടുത്തതെന്നും അപകടത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണെന്നും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായ് എക്സിൽ കുറിച്ചു. മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നും പരിക്കുപറ്റിയവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.